ടു മൈ കറി വേൾഡ്. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ബട്ടർ മഷ്റൂം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും പിന്നെ ഒരു പീസ് ബട്ടറും ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 10 അല്ലി, വലിയ കഷ്ണമാണ് കേട്ടോ, വലിയ കഷ്ണം വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത്. വെളുത്തുള്ളി കുറച്ചധികം വേണം, കണ്ടോ ഇത് ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ട് നമുക്ക് നമ്മുടെ മഷ്റൂം ചേർക്കാം. ഫ്രഷ് മഷ്റൂമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ടിൻ മഷ്റൂം വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഫ്രഷാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ 1.5 ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മഷ്റൂമെന്നൊക്കെ നന്നായി വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നമുക്കിനി 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, നല്ലോണം വെള്ളം വന്ന് മഷ്റൂമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇതൊരു 4-5 പച്ചമുളകാണ്, അത് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം, പച്ചമുളകിൻ്റെ എരിവെല്ലാം നന്നായി പിടിക്കട്ടെ. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് 2 സവാള ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്തു. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ആദ്യം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ ഹോട്ട് സോസ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഹോട്ട് സോസ് ഇല്ലാത്തവർ 1 ടീസ്പൂൺ കെച്ചപ്പ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടീസ്പൂൺ വിനീഗറും ചേർത്താൽ മതി. ഇനി വിനീഗർ ഇല്ലാത്തവർക്ക് ലെമൺ ജ്യൂസും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് അതെല്ലാം മിക്സായി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പൊടിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കളറിന് വേണ്ടി മാത്രം കേട്ടോ, എരിവിനല്ല, കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കളറ് കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എരിവിന് നമുക്ക് പച്ചമുളകും കുരുമുളകും കൂടി ഉണ്ട്. നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് ഇളക്കിയിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. കണ്ടോ നന്നായി വരണ്ടു വന്നു, ഒന്നും കൂടി ആവട്ടെ. നിങ്ങൾക്ക് ഇനി ഒരുപാട് ഫ്രൈ ആക്കണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിക്ക് ഗ്രേവി ആയ സമയത്ത് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. പക്ഷേ ബട്ടറും ഗാർലിക്കും കൂടി നല്ല ഫ്രൈ ആയാലാണ് കേട്ടോ അതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് കാരണം ഞാനൊന്ന് ഫ്രൈ ആക്കി. അപ്പോൾ കണ്ടോ നന്നായി വെള്ളം വറ്റി, നമ്മളുടെ എല്ലാ മസാലകളും ഉള്ളിയും എല്ലാം നന്നായിട്ട് അതിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിടൽ ഇട്ട് കൊടുക്കുക, ഒരുപാട് ഇടണ്ട. ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെ ഒക്കെ മണം മാറും. നമുക്ക് ഇനി ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഗാർലിക് ബട്ടർ മഷ്റൂം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നമ്മൾ സിലോൺ പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യുന്നതാണ്, കണ്ടു നോക്കൂ. അതിൻ്റെ കൂടെയൊക്കെ ഇത് വളരെ സൂപ്പറാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.